നമ്മുടെ രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നത് ഇല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ തടയുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സംഘടനകളെയാണ് എൻ ജി ഒ സംഘടനകൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് 10,000 എൻ ജി ഒ സംഘടനകൾ, വിവിധ മേഖലകളിൽ എൻ ജി ഒ സംഘടനകൾ. ഒരു വ്യവസായം വന്നാൽ അവിടെ ഈ ആദ്യമെത്തുന്നത് ഈ എൻ ജി ഒ സംഘടനകളാണ്. പല പേരിലാണ് ഈ എൻ ജി ഒ സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഈ സംഘടനകളുടെ പ്രധാന ജോലി തന്നെ വികസനം തടയുക എന്നുള്ളതാണ്. ഇത് സി പി എമ്മും അംഗീകരിച്ചിട്ടുണ്ട്, ബി ജെ പിയും അംഗീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലം ഈ സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇവരാരും തുനിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വളരെ വേദനാജനകമായ കാര്യം. പക്ഷേ ഈ സർക്കാർ, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർശനമായ നടപടികളാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്ന മേഖലകൾ കൂടി നമുക്ക് പരിശോധിക്കാം. കാലാവസ്ഥ, മനുഷ്യാവകാശം, ബാലവേല, പരിസ്ഥിതി, മതം, ചാരിറ്റി തുടങ്ങി സമസ്ത മേഖലയിലും ഇത്തരം സംഘടനകളെയും ആക്ടിവിസ്റ്റുകളെയും നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ബഹുഭൂരിപക്ഷം സംഘടനകളും വിദേശ രാജ്യങ്ങളിലെ സംഘടനകളുടെ ബ്രാഞ്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മറ്റു ചില സംഘടനകൾ വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മറവിൽ ഈ സംഘടനകൾ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പണ്ടേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാമെങ്കിലും നടപടിയെടുക്കാൻ ആരും തയ്യാറായില്ല. പലർക്കും ഭയമുണ്ടായിരുന്നു. അതിന് കാരണം ഇതിൽ പല സംഘടനകളും മതത്തിൻ്റെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സഹായത്തോടു കൂടിയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇന്നലെ കേന്ദ്രം, അതായത് ആഭ്യന്തര മന്ത്രാലയം, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 10 എൻ ജി ഒകളുടെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. അതിൽ 3 അമേരിക്കയിൽ നിന്നുള്ള എൻ ജി ഒയാണ്. അതോടൊപ്പം തന്നെ യു കെയിൽ നിന്നുള്ള ചിൽഡ്രൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഫൗണ്ടേഷൻ, ഫ്രീഡം ഫണ്ട്, ലൗഡ്സ് ഫൗണ്ടേഷൻ, വാറ്റ് ഫ്രീ ഫൗണ്ടേഷൻ, മിൽഡൂസ് ഫൗണ്ടേഷൻ തുടങ്ങിയവയൊക്കെ അതിൽപ്പെടുന്നു. ഇതൊക്കെ വമ്പൻ എൻ ജി ഒകളാണ്. ഇതിനോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയം ഒരു കണക്ക് കൂടി പുറത്തുവിട്ടിട്ടുണ്ട്, വളരെ ശ്രദ്ധേയമായ ഒരു കണക്ക്. 2016 മുതൽ 2020 വരെ 6,600 എൻ ജി ഒകളെയാണ്, ഇതുപോലുള്ള സംഘടനകളെയാണ് കേന്ദ്രം പൂട്ടിക്കെട്ടിയത്. അവരുടെ എല്ലാം ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ RBIക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം, ഇവരുടെ ഫണ്ടുകളും ഫണ്ടിൻ്റെ സോഴ്സുകളും അറിയുക, ഒപ്പം തന്നെ നിലവിൽ ഇവരുടെ ഫണ്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. അതായത് എൻ ജി ഒകളെ പൂട്ടിക്കെട്ടുമെന്ന് തന്നെ 1 മോദി മന്ത്രിസഭയുടെ കാലത്ത് തന്നെ പറഞ്ഞത്. കാരണം ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന എൻ ജി ഒകളാണ്. നമ്മുടെ കേരളത്തിൽ പോലും അനവധി എൻ ജി ഒകളുണ്ട്. ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം വന്നാൽ അവിടെ ആദ്യം എത്തുന്നത്, അതിനെ തടയിടാൻ ആദ്യം എത്തുന്നത് ഈ എൻ ജി ഒ സംഘടനകളാണ്. പക്ഷേ ഇപ്പോൾ പലർക്കും ഈ എൻ ജി ഒ സംഘടനകളുടെ യഥാർത്ഥ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരു രാജ്യവിരുദ്ധമായ താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇതിൽ വളരെ കുറച്ച് മാത്രമാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്നുകൂടി എടുത്തു പറയണം. ഏതായാലും രാജ്യത്ത് ഇതുവരെ 6,600 എൻ ജി ഒകളെ കേന്ദ്രം പൂട്ടിക്കെട്ടിക്കഴിഞ്ഞു. 80 എൻ ജി ഒകൾ നിരീക്ഷണത്തിലാണ്. അതോടൊപ്പം തന്നെ 260 എൻ ജി ഒകളുടെ ഫണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു, നിലവിൽ മരവിപ്പിച്ച കാര്യമാണ്. ഒപ്പം തന്നെ ഈ PRC പട്ടികയിൽ ഇവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവയെ കർശനമായി നിരീക്ഷിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.